അന്നമാണ് നീ, അന്നമയം ഹി സൗമ്യ മന. നിന്റെ സൃഷ്ടിക്കും സ്തുതിക്കും നിന്റെ സംഹാരത്തിനും കാരണം അന്നമായതുകൊണ്ട് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നിനക്ക് അന്നമാകുന്നു. അന്നത്തെ മറന്ന് നീ ജീവിക്കരുത്. അന്നം നീ ധാരാളം ഉണ്ടാക്കണം. അന്നം ബഹു കുർവീത, നിന്റെ സുഖവും ദുഃഖവും അന്നമാണ്. നിന്റെ അറിവും അറിവില്ലായ്മയും അന്നമാണ്. അറിവിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അറിവിൽ നിന്ന് എങ്ങനെയാണ് വസ്തുവിലേക്ക് എത്തുന്നത്? ഇനി കാടും പടലും തല്ലി ഗവേഷണം ചെയ്യുന്നവർ ഇതിന് ഒരു അടുക്കുണ്ടെന്നും ഇതൊരു പഠനമാണെന്നും ഈ പഠനത്തിനൊരു രീതിയുണ്ടെന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലതാണ്. കാര്യങ്ങൾ കുറേ എളുപ്പമാകും. ഇതിന് വലിയ കെട്ടിടം പണിത് റിസർച്ച് ചെയ്യേണ്ട. ഇതിന് ഒരുപാട് വിദ്യയുള്ളവന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നില്ല. അന്നം രൂപാന്തരപ്പെട്ട ശരീരമുള്ളവനൊക്കെ അറിയാം അന്നമാണ് ഞാൻ. ആ വെണ്ടക്കായ കഴിച്ചു കഴിഞ്ഞാൽ അത് രൂപാന്തരപ്പെട്ട് കുട്ടി ഉണ്ടാകാനുള്ള ശക്തി ഉണ്ടാവും പുരുഷന്. ഒരു 25 പിഞ്ചു ഉണ്ടാക്കി തന്നാൽ മതി പതിവായിട്ട്. ഈ കുട്ടിയില്ലാത്തവരെല്ലാം ഒരുപാട് പണിക്കൊന്നും പോകണ്ട. ബീജ ശേഷി കുറവാണെങ്കിൽ ആ കുറവിന് വെണ്ടയ്ക്ക ഒരു വലിയ ഘടകമാണ്. വെണ്ടയ്ക്കയേക്കാൾ കുറച്ചുകൂടെ കൂടിയതാണ് കസ്തൂരി വെണ്ടയുടെ. അപ്പോൾ വെണ്ടയ്ക്കയാണ് ബീജശേഷി ഇല്ലാത്തവനിൽ ബീജശേഷി ഉണ്ടാക്കി അത് ഇവൻ ഇണ ചേർന്ന് ഭാര്യയോട് ചേർന്ന് കുട്ടിയായി നാളെ വരുന്നതെങ്കിൽ ഈ കൊച്ചു വെണ്ടയ്ക്ക കൊച്ചു തന്നെയാണ്. അതെ അതെ, മോനെ വെണ്ടയ്ക്ക എന്ന് വിളിക്കാം. അച്ഛൻ കഴിച്ച അപ്പം തന്നെ ഈ സാധനം. തമുക്കുരം കഴിച്ചാലും അതുപോലെയാ. അപ്പം ഇങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയിൽ ശതാവരി കിഴങ്ങിലുണ്ട് ഈ ശക്തി. വെണ്ടയ്ക്കയിൽ ശുക്രശേഷി വരെ വർദ്ധിപ്പിക്കാവുന്ന പര്യന്തം ധാതു കൽപ്പനയുണ്ട്. അപ്പം നമ്മളെ ധരിക്കുന്നത് അന്നം രൂപാന്തരം പ്രാപിച്ച അന്നം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അന്നമാണ് മനസ്സ്. അതാണ് അന്നമയം ഹി സൗമ്യ മന. അന്നമാണ് രക്തം. അന്നം തന്നെയാണ് രസം. അന്നം തന്നെയാണ് മാംസം. അന്നം തന്നെയാണ് മേദസ്. അന്നം തന്നെയാണ് അസ്ഥി. അന്നം തന്നെയാണ് മജ്ജ. അന്നം തന്നെയാണ് ശുക്രം. ആറ് ധാതുക്കളും നമ്മളെ താങ്ങി നിർത്തുന്നത് ധാതുക്കളാണ്. ഈ നേരെ നിൽക്കുന്ന എല്ലുകൾ കാരണമോ? പേശികൾ കാരണമോ ഇത് അനങ്ങാനൊക്കെ പറ്റുന്നത്? ഏഴ് ധാതുക്കളും ധരിക്കുന്നവയാണ്. അവയെല്ലാം അന്നമയമാണ്. അന്നമയമായിരിക്കുന്ന ഈ ധാതുക്കൾ, അന്നമയമായിരിക്കുന്ന അന്ധകരണം, ഇതാണ് ഞാൻ എന്ന് പറയുന്ന ഈ സാധനം.